ഡിയേഴ്സ്, എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഫ്രൂട്ടിന്റെ പേരാണ് റോളിനിയ. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് ആത്ത അല്ലെങ്കിൽ അനോന ഫാമിലിയിൽ പെട്ടതാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം റോളിനിയ ഡിലീഷ്യസ് എന്നാണ് കേട്ടോ. ഇതിന്റെ ജന്മദേശം ആമസോൺ കാടുകളാണ്. ഇത് തെക്കൻ അമേരിക്ക, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ സുലഭമായി കണ്ടുവരുന്നു. ഇത് നമ്മളെ നാട്ടിലും നന്നായിട്ട് കായ്ച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പല ഇനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അവ കായ്കളുടെ വലുപ്പത്തിനും ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. ഞങ്ങളെ തോട്ടത്തിൽ 5 വെറൈറ്റികളുണ്ട്. ഈ പ്ലാന്റ് ഞങ്ങൾ ആദ്യം 5 മുമ്പ് വെച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ റോളിനിയയുടെ പ്ലാന്റ്. ഇത് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ്. ഇത് നട്ട് 1 കഴിഞ്ഞപ്പോ തന്നെ പൂ വന്നു. പിന്നെ 3 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് റോളിനിയയുടെ ഫ്രൂട്ട് ഉണ്ടായത്. ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ഇത് ഗ്രാഫ്റ്റിന്റെയോ ബട്ടിന്റെയോ ആവശ്യമില്ലേ. ഇതിന്റെ പുറം ഭാഗം മുള്ളുകൾ പോലെ കൂർത്ത് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തൊക്കെ. അപ്പൊ ഇത് പറിച്ചിട്ട് 1 അപ്പോത്തിന് ഇത് കളറൊക്കെ മാറാൻ തുടങ്ങി. പൂശിപ്പുകാലം കുറവാട്ടോ. ഇതിന്റെ പുറഭാഗം സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്തൊക്കെ. ഇതിന്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആട്ടോ. ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ കുറെ സീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഒത്തിരി നല്ല ഫ്രൂട്ടാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാവർക്കും ബൈ.